ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് സർവീസിലെ അഞ്ചാമത് വോളിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് നാലാമത് വോളിയത്തില് എന്താണ് പഠിച്ചത്? ഇൻഷുറൻസിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച്, ഇൻഷുറൻസിന്റെ ഫംഗ്ഷൻസ് അഥവാ ധർമ്മങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി അഞ്ചാമത്തെ വോളിയത്തില് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷുറൻസിന്റെ ഡിഫറൻറ്റ് ക്ലാസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് പലതരം ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പല പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, അങ്ങനെ നിങ്ങൾ പലതും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ ഇൻഷുറൻസിനെയും നമ്മൾക്ക് ഒന്ന് ഒരു ഓർഡറിലാക്കി നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെയാണ് നമ്മളത് ഹൃദ്യസ്ഥമാക്കാൻ പോകുന്നത്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പേ ടീച്ചർ ഒരു കാര്യം പറയാം. മേജറായിട്ടും ഇൻഷുറൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദേ ആർ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് നോൺ ലൈഫ് ഇൻഷുറൻസ് അഥവാ ജനറൽ ഇൻഷുറൻസ്. അപ്പൊ ഇൻഷുറൻസിന്റെ പ്രധാന ക്ലാസിഫിക്കേഷൻസ് രണ്ടെണ്ണമാണ്, അതായത് ലൈഫ് ഇൻഷുറൻസും നോൺ ലൈഫ് ഇൻഷുറൻസ് അഥവാ ജനറൽ ഇൻഷുറൻസും. ഈ നോൺ ലൈഫ് ഇൻഷുറൻസ് അഥവാ ജനറൽ ഇൻഷുറൻസിനെയാണ് നമ്മൾ രണ്ട് വെർഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനും രണ്ട് മോഡേൺ ക്ലാസിഫിക്കേഷനും. എന്താണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ? ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ. ആരെയാ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്? നോൺ ലൈഫ് ഇൻഷുറൻസ് അഥവാ ജനറൽ ഇൻഷുറൻസിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനില് പ്രധാനമായിട്ടും വരുന്നത് മൂന്ന് ഡിവിഷൻസ് ആണ്. അതാ ഇവിടെ വന്നിട്ടുണ്ട്, ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ലൈഫ് ഇൻഷുറൻസ്, നോൺ ലൈഫ് ഇൻഷുറൻസ്. കോമൺ ആയിട്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് അത്. നോൺ ലൈഫിനെ എഗെയിൻ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ട്രഡീഷണൽ ബേസിസിൽ. അതായത് ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, മിസ്സലേനിയസ് ഇൻഷുറൻസ്. അപ്പോ നമ്മുടെ ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ. അതിന് ലൈഫ് ഇൻഷുറൻസും ഉണ്ട്, നോൺ ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. നോൺ ലൈഫ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് തരം ഇൻഷുറൻസ് ആണ്. അതിൽ ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ഇതിൽ രണ്ടിലും പെടാതെ വരുന്ന ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസിനെയും കൂടി ചേർത്ത് നമ്മൾ മിസ്സലേനിയസ് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നു. എന്താ മിസ്സലേനിയസ് എന്ന് പറഞ്ഞാല്? പല വക അല്ലെ. ഇപ്പൊ പല വക ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും ഒഴികെ ജനറൽ ഇൻഷുറൻസിൽ വേറെ ഏതെല്ലാം തരം ഇൻഷുറൻസുകളും ഉണ്ടോ അതെല്ലാം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? മിസ്സലേനിയസ് കാറ്റഗറിയിലാണ് പെടുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു എക്സാമ്പിള്. പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ്, കാറ്റഗറി ഇൻഷുറൻസ്, ഇത് മാത്രമല്ല ബർഗ്ലറി ഇൻഷുറൻസ്, അതുപോലെ ക്രോപ്പ് ഇൻഷുറൻസ്, മെഷീനറി ഇൻഷുറൻസ്, അങ്ങനെ വരുന്ന എല്ലാ ഇൻഷുറൻസുകളും. നമുക്ക് എല്ലാ പ്രോപ്പർട്ടികളെയും ഇൻഷുർ ചെയ്യാം. ഇതെല്ലാം എവിടെയാ വരുന്നത്? മിസ്സലേനിയസ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ഇതില് ഇതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷനും ഉണ്ട്, അതാണ് മോഡേൺ ക്ലാസിഫിക്കേഷൻ. മോഡേൺ ക്ലാസിഫിക്കേഷന്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം. നമുക്ക് നോക്കാം, മോഡേൺ ക്ലാസിഫിക്കേഷനില് നാല് ക്ലാസസ് ആണ് വരുന്നത്. മോഡേൺ ക്ലാസിഫിക്കേഷനിൽ ഇൻഷുറൻസിനെ പ്രധാനമായിട്ട് എന്താ നോക്കൂ? ഇൻഷുറൻസ്, മെയിൻ ആയിട്ട് ലൈഫ് ഇൻഷുറൻസും നോൺ ലൈഫ് ഇൻഷുറൻസും. നോൺ ലൈഫ് ഇൻഷുറൻസ് കൺസിസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ഓഫ് പ്രോപ്പർട്ടി, ഇൻഷുറൻസ് ഓഫ് ലയബിലിറ്റി, ഇൻഷുറൻസ് ഓഫ് പേഴ്സൺ, ഇൻഷുറൻസ് ഓഫ് ഇന്ററസ്റ്റ്. അപ്പൊ നാല് ക്ലാസസ് ഏതൊക്കെയാ ടീച്ചർ ഒന്നുകൂടി പറയാം? ഇൻഷുറൻസ് ഓഫ് പേഴ്സൺ, ഇൻഷുറൻസ് ഓഫ് പ്രോപ്പർട്ടി, ഇൻഷുറൻസ് ഓഫ് ലയബിലിറ്റി ആൻഡ് ഇൻഷുറൻസ് ഓഫ് ഇന്ററസ്റ്റ്. അപ്പൊ നാല് ക്ലാസസ് ആണ്. ട്രഡീഷണൽ ക്ലാസസിൽ നമ്മൾ നോൺ ലൈഫ് ഇൻഷുറൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു, പക്ഷെ മോഡേൺ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നോൺ ലൈഫ് ഇൻഷുറൻസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാ നാല് ഡിവിഷൻസ്? ഇൻഷുറൻസ് ഓഫ് പേഴ്സൺ, ഇൻഷുറൻസ് ഓഫ് പ്രോപ്പർട്ടി, ഇൻഷുറൻസ് ഓഫ് ലയബിലിറ്റി, ഇൻഷുറൻസ് ഓഫ് ഇന്ററസ്റ്റ്. അപ്പൊ ഇൻഷുറൻസ് ഓഫ് പേഴ്സൺ നമ്മൾ അപ്പുറത്ത് കണ്ടതാണ്, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെയാണ് ഇൻഷുറൻസ് ഓഫ് പേഴ്സണിൽ വരുന്നത്. ഇൻഷുറൻസ് ഓഫ് പ്രോപ്പർട്ടി നോക്കൂ, നമ്മൾ അപ്പുറത്ത് കണ്ട ഇൻഷുറൻസുകളാണ് ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, അതുപോലെ മിസലേനിയസിൽ വന്ന ബർഗ്ലറി ഇൻഷുറൻസും മോട്ടർ ഇൻഷുറൻസും മെഷീനറി ഇൻഷുറൻസും ഒക്കെ എന്താണ്? പ്രോപ്പർട്ടി ഇൻഷുറൻസുകളാണ്. അതുപോലെ ഇൻഷുറൻസ് ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ്. ഇതെല്ലാം ടീച്ചർ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൽ കാണുന്ന ഓരോ ടേംസും നമ്മൾക്ക് പഠിക്കാന്നുള്ളതാണ് അടുത്തത്. നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ്. എന്താണ് ലൈഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസ് എന്താ ഒന്ന് ഓർത്തു നോക്കിയ, ലൈഫ് ഇൻഷുറൻസ് എന്താ? ലൈഫ് ഇൻഷുറൻസ് ഇസ് ദ ഇൻഷുറൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഡെത്ത്. ലൈഫ് ഇൻഷുറൻസ് ഇസ് ദ ഇൻഷുറൻസ് ഓഫ്
ഹ്യൂമൻ ലൈഫ് എഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഡെത്ത്. ഇപ്പൊ ഹ്യൂമൻ ലൈഫിനെതിരായിട്ടുള്ള ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസിൽ വരുന്നത്. അവിടെ കവർ ചെയ്യുന്ന റിസ്ക് ഏതാണ്? ഡെത്ത് ആണ്. ഡെത്ത് റിസ്കിന് എന്താ സവിശേഷതയുള്ളത്? എന്താ പ്രത്യേകതയുള്ളത്? ഡെത്ത് എന്ന് പറയുന്നത് സർട്ടൻ സുനിശ്ചിതമാണ്, എല്ലാവർക്കും ഡെത്ത് ഉണ്ടാകും. പക്ഷെ എന്നാണെന്ന് മാത്രമേ നമ്മൾക്ക് കൃത്യതയില്ലാത്തതുള്ളൂ. അപ്പൊ അൺസർട്ടൻ ആയിട്ട് വരുന്നത് എന്നാണ്, ടൈം മാത്രമാണ് നമുക്ക് അൺസർട്ടൻ ഉള്ളൂ. പക്ഷെ ഡെത്ത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ഓഫ് അഷ്വറൻസ് ആണ്. എന്താ അഷ്വറൻസ്? അഷ്വറൻസ് എന്നുള്ള വാക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ. എന്താ അഷ്വറൻസ്? അഷ്വർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഉറപ്പ് നൽകുക, ഗ്യാരണ്ടി നൽകുക എന്നാണ്. എന്തുറപ്പാണ് ഇവിടെ നൽകുന്നത് ഇൻഷുറർ? എന്തുറപ്പാണ് നമ്മൾക്ക് നൽകുന്നത്? ഉറപ്പ് എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഇൻഷുറൻസ് കമ്പനി നമ്മൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങളുമായിട്ടുള്ള കോൺട്രാക്റ്റിന് ഏത് എഗ്രി ചെയ്യുന്ന തുക ഏത് എമൗണ്ട് ആണ്, അല്ലെ എഗ്രീഡ് സമ്മ ഏതാണ്, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു തരുമെന്നാണ് അവർ ഉറപ്പ് തരുന്നത്. ഏത് സമയത്താ തിരിച്ചു തരുന്നത്? ലൈഫ് ഇൻഷുറൻസിൽ എപ്പോഴാണ് പണം തിരിച്ചു തരുന്നത്? ഒന്നുകിൽ എക്സ്പയറി ആവുക, അല്ലെങ്കിൽ അതിനു മുന്നേ മരണം ഉണ്ടാവുക. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് റിസ്കിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ അതൊരു സേവിംഗ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാമോ അല്ലെ. അപ്പൊ ലൈഫ് ഇൻഷുറൻസിൽ റിസ്ക് ആണ് കവർ ചെയ്യേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ ലൈഫ് അഷ്വേർഡിന് മരണം ഉണ്ടാകുമ്പോ നോമിനിക്കോ അല്ലെ നിയമപരമായ അവകാശിക്കോ പെയിന്റ് കൊടുക്കുന്നു. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും അയാൾ പേടിക്കാനില്ല, ദീർഘകാലമായിട്ട് ഇൻഷുറൻസിലെ പ്രീമിയം ഒക്കെ അടച്ചിരിക്കുന്ന ആളാണ്. അയാളുടെ പോളിസി മറ്റൊരാകുന്നത് വരെ അയാൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ, ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അയാൾക്ക് മരണശേഷം അല്ലെങ്കിൽ സോറി എക്സ്പയറി ആകുന്ന സമയത്ത് അയാൾക്ക് എന്താ അവെയിൽ ചെയ്യാം? പോളിസിയുടെ പ്രൊസീഡ്സ് അവെയിൽ ചെയ്യാം. അപ്പൊ അതിൽ ഷുവർട്ടി ഉണ്ട്, ഉറപ്പുണ്ട്, അഷ്വറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസിനെ അഷ്വറൻസ് എന്ന് വിളിക്കുന്നത്. ഒരു കാരണവും കൂടി ഉണ്ട് അഷ്വറൻസ് എന്ന് വിളിക്കാൻ. തരുന്ന തുക എന്ന് പറയുന്നത് എപ്പോഴും എഗ്രി ചെയ്ത തുകയായിരിക്കും. എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാല്, സാധാരണ ഇൻഷുറൻസില് നമ്മൾക്ക് ഒരിക്കലും നമ്മൾ എഗ്രി ചെയ്ത തുകയല്ല തരുന്നത്. ഒരു ഇൻഷുറൻസ് കോൺട്രാക്ടില് എപ്പോഴും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രിൻസിപ്പിൾ ഇൻഡെമ്നിറ്റി ആണ്. ഇൻഡെമ്നിറ്റി എന്ന് പറഞ്ഞാല് ലോസ് എത്രയാണോ ആ ലോസ് കണക്കാക്കി ലോസിന് സമാനമായ തുക തരുന്നതാണ് ഇൻഡെമ്നിറ്റി. അതിലൂടെ ലോസിന് മുമ്പേ നമ്മൾ ഏത് സാമ്പത്തികമായ നിലവാരത്തിലായിരുന്നു അതേ നിലവാരത്തിലേക്ക് തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ നമ്മളെ ആ സ്ഥാനത്ത് തന്നെ തിരികെ എത്തിക്കാനേ കമ്പനി ശ്രമിക്കുകയുള്ളൂ. അതാണ് ശരിക്കും ഒരു ഇൻഷുറൻസ്. ആ പ്രിൻസിപ്പിൾ ശരിക്കും ഫോളോ ചെയ്യുന്നത് എവിടെയാ? ലൈഫിലല്ല, എവിടെയാ? ജനറലിൽ. അപ്പോ ആ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ലോസ് ഉണ്ടാകുന്നു, ലോസിനെ കണക്കാക്കാൻ പറ്റണം. നമ്മുടെ കേസിലെ ലോസ് എന്താണ്? ലൈഫ് ഇൻഷുറൻസിലെ ലോസ് എന്താണ്? ഡെത്ത് ആണ്. ഡെത്ത് ഉണ്ടാകുമ്പോൾ ഒരാളുടെ മരണത്തിലൂടെ എത്ര രൂപയുടെ സാമ്പത്തികമായ നഷ്ടമാണ് ഉണ്ടായത് എന്ന് കണക്കാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഹ്യൂമൻ ലൈഫ് ഈസ് ഇൻവാലുവബിൾ. അപ്പോ ഈ രണ്ട് റീസൺ കൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഷുറൻസ് അല്ല, പകരം എന്താണ്? അഷ്വറൻസ് ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അഷ്വറൻസ്. ഇനിയുമുണ്ട് ലൈഫ് ഇൻഷുറൻസിന് ഒത്തിരി സവിശേഷതകൾ. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ ലോങ് ടേം കോൺട്രാക്ട്. എന്താ ലൈഫ് ഇൻഷുറൻസ് ലോങ് ടേം ആണെന്ന് പറയാനുള്ള കാരണം? കാരണം ലൈഫ് ഒഴികെ വരുന്ന എല്ലാ ഇൻഷുറൻസിന്റെയും കാലാവധി മാക്സിമം ഒരു കൊല്ലമാണ്. മാക്സിമം ഒരു കൊല്ലമാണ് ലൈഫ് ഒഴികെയുള്ള എല്ലാ ഇൻഷുറൻസിന്റെയും കാലാവധി ഒരു കൊല്ലമാണ്. പക്ഷെ ലൈഫ് ഇൻഷുറൻസിന്റെ മാത്രം കാലാവധി ഒന്നിൽ കൂടുതൽ വർഷങ്ങളാണ്. സെ മിനിമം ഒരു 10 കൊല്ലം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇപ്പൊ ഒത്തിരി ഇൻഷുറൻസ് കമ്പനികൾ, നിങ്ങൾക്കറിയാം മുൻകാലങ്ങളിൽ ഇപ്പൊ 2000 ആണ്ടിന് മുമ്പ് ലൈഫ് ഇൻഷുറൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു കമ്പനിയെ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള LIC ആണ്. അപ്പൊ LIC ഇഷ്യൂ ചെയ്തിരുന്ന ഇൻഷുറൻസ് പോളിസികളെല്ലാം മിനിമം 10 കൊല്ലത്തെ കവറേജ് ഉള്ള പോളിസികളായിരുന്നു. പക്ഷെ ഇപ്പോ 2000 ശേഷം പല തരം പോളിസികൾ വന്നു, പല ഇൻഷുറൻസ് കമ്പനികൾ വന്നു. അങ്ങനെ ഹൈ കോമ്പറ്റീഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? കുറഞ്ഞ പീരീഡിലേക്കുള്ള ഇൻഷുറൻസ് പോളിസികളും ഉണ്ട്, സേ 5 ഇയേഴ്സിലൊക്കെയുള്ള പോളിസി ഉണ്ട്. എന്നാലും നമുക്ക് പറയാം ലൈഫ് ഇൻഷുറൻസ് ലോങ് ടേം കോൺട്രാക്ട് ആണെന്ന് പറയാം. പക്ഷെ ജനറൽ ഇൻഷുറൻസോ ഒരു ആനുവൽ കോൺട്രാക്ട് ആണ്, അല്ലെങ്കിൽ ഒരു വാർഷിക കോൺട്രാക്ട് ആണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, as the life insurance provides protection against or for a long period, the premium charged should also be higher. appo kore kaalathekku samrakshanam kodukunu ennulladu kondu thanne insurance company eedaakkuna consideration alle prathibhalam ennu parayunnathu koodal amount aayi ingane varuna koodal amount onnichu otti adikku adichu theerkuka ennu parna insurance sadharanakaraya nammale polulla insurance okka adu buddhimutta adukondu insurance company endu tharunnundu namukku ഒരു ഫെസിലിറ്റി തരുന്നുണ്ട്. എന്ത് ഫെസിലിറ്റി ആണ്? ഇൻസ്റ്റാൾ
they are monthly, quarterly, half yearly and yearly. ഇതില് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നമ്മൾക്ക്. പക്ഷേ നമ്മൾക്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സാലറി ഏർൻഡ് പീപ്പിൾസ് ആണെങ്കിൽ യെസ് 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 എന്ന് പറയും. അതായത് മന്ത്ലി സ്കീം ആണ് അവിടെ ചൂസ് ചെയ്യുക. ബാക്കിയുള്ളവർക്കാണ് ക്വാർട്ടേർലി, ഹാഫ് ഇയർലി, ഇയർലി ഇൻസ്റ്റാൾമെന്റുകൾ. ഏത് ചൂസ് ചെയ്യണം തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മളൊരു പോളിസിക്ക് വേണ്ടിയിട്ട് അപേക്ഷാ ഫോമൊക്കെ എഴുതി കൊടുക്കുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് മോഡ് ഓഫ് പ്രീമിയം പേയ്മെന്റ് ആണ് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഫോം ഏത് അല്ലെ ഫോമിൽ ഫില്ല് ചെയ്തത് ഏത് ഇൻസ്റ്റാൾമെന്റ് മോഡാണോ ആ മോഡ് നമ്മൾക്ക് പിന്നീട് മാറ്റിക്കൂടായികയൊന്നുമില്ല. പോളിസി നിലവിൽ വന്ന് ഒരു കൊല്ലം പ്രീമിയം ഫുൾ അടച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, മോഡ് മാറ്റാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, അപ്പോ ലൈഫ് ഇൻഷുറൻസ് പോളിസി ലോങ് ടേം കോൺട്രാക്ട് ആണ്. ലൈഫ് ഇൻഷുറൻസിൽ ഇൻഡെമ്നിറ്റി ഇല്ല എന്ന് ടീച്ചർ ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇൻസ്റ്റാൾമെന്റ് പ്രീമിയം ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിലെ പേയ്മെന്റ് കൊടുക്കുന്നത് ആർക്കാ കൊടുക്കുന്നത്? ലൈഫ് ഇൻഷുറൻസ് എടുത്ത ആള്, അതായത് ഇൻഷുവേർഡ് അഥവാ അഷുവേർഡിന് സർവൈവ് ചെയ്താൽ, അയാൾ അതിജീവിച്ചാൽ, മരണം ഉണ്ടായില്ലെങ്കിൽ അയാളുടെ പിരീഡ് മച്ചറായി കഴിയുമ്പോൾ അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടും. ഇനി മച്ചറാവുന്നതിന് മുമ്പേ അയാൾ മരിച്ചു പോയാൽ ആർക്കാ കിട്ടുക? നോമിനി എന്ന് പറഞ്ഞിട്ട് അയാളുടെ പോളിസിയിൽ വേണമെങ്കിൽ അയാൾക്ക് ഒരു പേര് ചേർക്കാം. അങ്ങനെ പേര് ചേർക്കുന്ന നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ പഠിച്ചതാണ്. നോമിനി എന്ന് പറഞ്ഞാൽ ആരാണ്, ആരുടെ പേരാണ് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ഹോൾഡർ അയാളുടെ പോളിസിയിൽ ചേർക്കുക. എന്റെ മരണശേഷം എന്റെ പോളിസിയുടെ അവകാശങ്ങൾ മുഴുവനും ഇന്ന ആൾക്ക് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ പേരാണോ ചേർക്കുന്നത് അയാളുടെ നോമിനി എന്നും, അങ്ങനെ പേര് ചേർക്കപ്പെടുന്ന പ്രക്രിയയെ നോമിനേഷൻ എന്നും വിളിക്കുന്നു. ഇനി നോമിനി ഉണ്ട് ഒരു പോളിസിയിലെങ്കിൽ നോമിനിക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. എത്ര കോമ്പൻസേഷൻ കൊടുക്കാനുണ്ട് അല്ലെ, ഏതാണോ എഗ്രീഡ് സം അതാർക്കാ കൊടുക്കാം? നോമിനിക്ക്. ഇനി നോമിനി ഇല്ലെങ്കിലും വിഷമിക്കാനൊന്നുമില്ല, അയാളുടെ മരണശേഷം ആർക്കാ കൊടുക്കുക? നിയമപരമായ അവകാശിക്കാണ് കൊടുക്കുക. അപ്പൊ ലൈഫ് ഇൻഷുറൻസിന്റെ കുറെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ പ്രീമിയം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം. ലൈഫ് ഇൻഷുറൻസ് നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് ഓഫ് അഷുറൻസ് ആണ്, നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. No indemnity principle is applicable in life insurance because of എന്ത് കാരണമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഇൻഡെമ്നിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ജസ്റ്റ് പറഞ്ഞു. Ask him, life is invaluable. ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ എന്താ? ഹ്യൂമൻ ലൈഫ് ആണ്. അവർ ചെയ്യുന്ന റിസ്ക് ഏതാണ്? ഡെത്ത് ആണ് അല്ലെ. അപ്പോ പല പോയിന്റുകളും നമ്മൾ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് പഠിച്ചില്ലേ. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുറൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഡെത്ത്. Life insurance is a long term contract. Life insurance is a contract of assurance. Non-indemnity is applicable in life insurance. Installment premium payment facility is in life insurance. Adupole the amount or the agreed sum or the policy proceeds should be given to aarka kodukkunnathu? Either to the assured on his survival or to the nominee or the legal dependents if he ഡെത്ത്. അയാൾക്ക് മരണം ഉണ്ടാവുകയാണെങ്കിൽ ആർക്കാ കൊടുക്കുക? ഡിസീസ്ഡ് പേഴ്സന്റെ അല്ലെങ്കിൽ മരിച്ച ആളുടെ ആർക്കാ കൊടുക്കുക? നോമിനിക്ക് അല്ലെങ്കിൽ നിയമപരമായ അവകാശിക്കാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ ഒരുവിധം കണ്ടുവരുന്നു. ലൈഫ് ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് അഷുറൻസ്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മള് പ്രധാനമായിട്ടും ആ ചാർട്ടിൽ നമ്മൾ കണ്ടതാണ് ലൈഫ് ഇൻഷുറൻസ് എന്നും നോൺ ലൈഫ് ഇൻഷുറൻസ് എന്നുമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ആ നോൺ ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? നോൺ ലൈഫ് ഇൻഷുറൻസിന്റെ പൊതു സ്വഭാവം എന്തൊക്കെയാന്ന് പറഞ്ഞേ, ദ ഇൻഷുറൻസ് അദർ ദാൻ ലൈഫ് ഇൻഷുറൻസ് ഈസ് കോമൺലി ബി നോൺ ആസ് നോൺ ലൈഫ് ഇൻഷുറൻസ്. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് ഒഴികെ വരുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ പൊതുവായിട്ട് ഏതെന്ന് പറയുന്നത്? നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ജനറൽ ഇൻഷുറൻസ് ആണ്. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന സവിശേഷതയാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് എടുത്താൽ നോക്കൂ, കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി. എല്ലാ ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്ടുകളും ഇൻഡെമ്നിറ്റി കോൺട്രാക്ടുകളാണ്. എന്താ ഇൻഡെമ്നിറ്റി കോൺട്രാക്ട്? ടീച്ചർ നേരത്തെ പറഞ്ഞു, ഇൻഡെമ്നിറ്റി എന്ന് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡിയിലൊക്കെ പഠിച്ചതാണ്. ഇൻഡെമ്നിറ്റി എന്ന് പറയുന്നത് ഇൻഷുറൻസിന്റെ ഒരു അടിസ്ഥാനപരമായ തത്വമാണ്. ഈ തത്വത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുവേർഡിന് എന്ത് നൽകുന്നത്? സംരക്ഷണം നൽകുന്നത്. എന്ത് സംരക്ഷണമാണ് നൽകുന്നത്? സാമ്പത്തികമായ സംരക്ഷണമാണ്. ഇയാൾക്ക് പറയപ്പെടുന്ന റിസ്കിലൂടെ ലോസ് ഉണ്ടാകുമ്പോൾ ലോസിന് സമാനമായ തുക നൽകി അയാളെ പഴയ പോലെ നിൽക്കാൻ അവസരം ഒരുക്കി സഹായിക്കാം എന്നാണ് ഇൻഷുറൻസ് കമ്പനി പറയുന്നത്. അതിനു വേണ്ടി ബേസ് ചെയ്യുന്ന അല്ലെ അടിസ്ഥാനപ്പെടുത്തുന്ന പ്രിൻസിപ്പിളാണ് ഇൻഡെമ്നിറ്റി. അപ്പൊ എല്ലാ ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്ടുകളും കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി ആണ്. അതുപോലെ തന്നെ എല്ലാ ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്ടുകളും ആനുവൽ കോൺട്രാക്ട് ആണ്. എന്താ ആനുവൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാല്?
വാർഷിക കോൺട്രാക്ട് ആണ്, ഒരു കൊല്ലത്തേക്കാണ് കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ഉണ്ടാകുക. നോക്കൂ, മൂന്നാമത്തെ പോയിന്റ് ആണ് പ്രീമിയം മസ്റ്റ് ബി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ലംസം. എന്താ ലംസം? ലംസം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിച്ചു കൊടുക്കണം, അഡ്വാൻസ് ആയിട്ട് ഒന്നിച്ചു കൊടുക്കണം. അതായത് നമ്മൾ തമ്മിൽ ഇൻഷുറൻസ് കമ്പനിയും നമ്മളും തമ്മിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റില് നമ്മൾ പ്രീമിയം അടച്ചാൽ മാത്രമാണ് നമ്മളുമായിട്ടുള്ള കോൺട്രാക്ട് ആര് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാ പറയുന്നത്? ഇൻഷുറൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് എല്ലാ ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്ട്സും ഇൻഡെമ്നിറ്റി കോൺട്രാക്ട്സ് ആണ്, എല്ലാ ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്ട്സും ആനുവൽ കോൺട്രാക്ട്സ് ആണ്, എല്ലാ ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്ടിനും പ്രീമിയം അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം. അല്ലെങ്കിൽ എപ്പോ പ്രീമിയം അടയ്ക്കുന്നു അപ്പൊ മുതൽ മാത്രമേ എന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ? റിസ്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞത് നോൺ ലൈഫ് ഇൻഷുറൻസിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻഷുറൻസുകൾ, അതിലൊന്നാണ് ഫയർ ഇൻഷുറൻസ്. എന്താ ഫയർ ഇൻഷുറൻസ് ഒന്ന് പറഞ്ഞേ? എന്താ ഫയർ ഇൻഷുറൻസ് എന്ന് ആലോചിച്ച് നോക്കിയേ. ഫയർ ഇൻഷുറൻസ് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഫയർ ഇൻഷുറൻസ് ഇസ് ദ ഇൻഷുറൻസ് ഓഫ് വേരിയസ് സബ്ജക്ട് മാറ്റേഴ്സ്. സബ്ജക്ട് മാറ്റർ എന്താ? ഇൻഷുറൻസിൽ നമ്മൾ ഇൻഷുറൻസിലൂടെ കവർ ചെയ്യുന്ന പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് സബ്ജക്ട് മാറ്റർ. അപ്പോ ഫയർ ഇൻഷുറൻസിലെ സബ്ജക്ട് മാറ്റർ ഏതൊക്കെയാ? ഏത് സബ്ജക്ട് മാറ്റർ? നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കണ്ടപ്പോ കണ്ടതാണ്, ലൈഫ് ഇൻഷുറൻസിലെ സബ്ജക്ട് മാറ്റർ ഏതാ? ഹ്യൂമൻ. അപ്പൊ ഫയർ ഇൻഷുറൻസിലെ സബ്ജക്ട് മാറ്റർ ഏതാ പറഞ്ഞേ? വിവിധ തരം പ്രോപ്പർട്ടികൾ. ഏതൊക്കെ പ്രോപ്പർട്ടികളാ സാധാരണ വരിക ഫയർ ഇൻഷുറൻസിലെ? ബിൽഡിങ്, മെഷീനറി, സ്റ്റോക്ക് തുടങ്ങി വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടികളെയാണ് നമ്മൾക്ക് ഏതിലൂടെ സംരക്ഷിക്കാൻ പറ്റുന്നത്? ഫയർ ഇൻഷുറൻസിലൂടെ. അപ്പൊ ഫയർ ഇൻഷുറൻസ് ഇസ് ദ ഇൻഷുറൻസ് ഓഫ് വേരിയസ് സബ്ജക്ട് മാറ്റേഴ്സ് ലൈക്ക് ബിൽഡിംഗ്, മെഷീനറി, സ്റ്റോക്ക് എക്സെട്ര എഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഫയർ ആൻഡ് ഓൾസോ എഗെയിൻസ്റ്റ് സർട്ടൻ അഡീഷണൽ ഇൻസിഡന്റൽ പെയിൻസ്. അപ്പൊ ഒരു ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫയർ എന്ന് പറയുന്ന റിസ്കിനെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ്. പക്ഷേ ഫയർ മാത്രമല്ല കവർ ചെയ്യുന്നത്, കുറച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരിലും കൂടി നമ്മുടെ സാധാരണക്കാരായ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരു ഫയർ ഇൻഷുറൻസിൽ ഫയർ എന്ന് പറയുന്ന റിസ്കിനോടൊപ്പം രണ്ടോ മൂന്ന് അഡീഷണൽ സാധാരണ ആളുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്കുകളെയും കൂടെ കവർ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഒരു സാധാ ഫയർ പോളിസി, അതായത് ഒരു സ്റ്റാൻഡേർഡ് ഫയർ പോളിസി എന്ന് പറയുന്നത്. ഇനി എന്താ ഫയർ എന്ന് പറഞ്ഞാൽ? വട്ട് ഈസ് ഫയർ? ഫയർ എന്താ? ഫയർ നിങ്ങൾക്കറിയാം, ഇപ്പൊ എല്ലാവരും പറയും എന്ത് ഫയറാ പറയുന്നത്? ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയർ ഉണ്ട്, മെഴുകുതിരി കത്തിച്ചു വെച്ച് വെളിച്ചം കാണാൻ ഉപയോഗിക്കുന്ന ഫയർ ഉണ്ട്. പിന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് ഇതൊക്കെ ഫയർ തന്നെയാണ്, നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഫയറാണ്. പക്ഷെ ഇതൊന്നും ആരെ സംബന്ധിച്ച് ഫയർ അല്ല, ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് ഫയർ. കമ്പനിയെ സംബന്ധിച്ച് ഫയർ ആകണമെങ്കിൽ ദർ മസ്റ്റ് ബി, എന്റെ പ്രധാനപ്പെട്ട കണ്ടീഷനാ പറയുന്നത്, there must be ignition and there must be accidental. അതായത് രണ്ട് പ്രധാന കാര്യം, ഇഗ്നീഷനും അക്സിഡന്റാലിറ്റിയും. എന്ത് ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഫ്ലെയിമും ഗ്ലോയും അതേപോലെ ലൈറ്റും ഹീറ്റും ഒപ്പം പ്രദാനം ചെയ്യുന്ന ഹൊസൈൽ നേച്ചറിലുള്ള ഫയറിനെയാണ് ഇഗ്നൈറ്റഡ് ഫയർ എന്ന് പറയുന്നത്. എന്താ ഹൊസൈൽ ഫയർ എന്ന് പറഞ്ഞാല് ഭീകരനാണ് ഫയർ എന്ന് പറയുന്നത്, ഭീകരനായിരിക്കണം. എന്താ ഭീകര ഫയർ എന്ന് പറഞ്ഞാൽ? ഭീകരനാരാ? ഭീകരനാരാ? നമുക്ക് എല്ലാം പേടിപ്പെടുത്തുന്ന ആളാണ് ഭീകരൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ ഫയറിനെ ഭീകരൻ എന്ന് വിളിക്കണമെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? നമ്മളുമായിട്ട് ഒട്ടും രമ്യതയിലല്ലാത്ത, ഒട്ടും ഫ്രണ്ട്ഷിപ്പിലല്ലാത്ത ഫയറിനെയാണ് ഹൊസായൽ ഫയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫയറാണ്, വേറൊരു ഫീച്ചറാണ് പറയുന്നത്, ആക്സിഡന്റൽ ഇൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഫയറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആക്സിഡന്റലായിരിക്കും. ഫയറ് ഏത് രീതിയിലായിരിക്കണം? ഭീകരനായിരിക്കണം. ഭീകരനാവുക എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ആയിരിക്കണം. അതേപോലെ ഫയറിന്റെ ഓറിജിൻ, ഉത്ഭവം എന്ന് പറയുന്നത് ആക്സിഡന്റിലായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഫയറുകൾക്ക് ഈ രണ്ട് സവിശേഷതയും ഇല്ല എന്ന് പറഞ്ഞാൽ ഭീകരനല്ല നമ്മൾ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയർ, ഭീകരനാണോ ഹൊസൈലാണോ? അല്ല, അൺകൺട്രോളബിൾ അല്ല. നമ്മുടെ മെഴുകുതിരി കത്തിച്ച് വെച്ച് നമുക്ക് വെളിച്ചം കാണാൻ ഉപയോഗിക്കുന്ന ഫയറും അൺകൺട്രോളബിൾ അല്ല. അതുപോലെ അതിന്റെ ഓറിജിൻ നമ്മൾക്ക് അറിയാം, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് രണ്ടും നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഡൊമസ്റ്റിക് ഫയർ ഒരു കാരണവശാലും എന്തല്ല? ഫയറല്ല. നേരെ മറിച്ച് ഫ്രണ്ട്ലി ഡൊമസ്റ്റിക് ഫയർ അല്ലാതെ നമ്മൾക്ക് നഷ്ടം വരുത്തി വെക്കുന്ന ഭീകര സ്വഭാവത്തിലേക്ക് അൺകൺട്രോളബിൾ നേച്ചറിലേക്ക് തിരിയുന്ന ഫയർ ആണെങ്കിൽ അതിനെയാണ് ഫയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫയർ ആവണമെങ്കിൽ എന്താ വേണ്ടത്? ഫയർ ഹൊസായിലായിരിക്കണം, ദൈവം പറഞ്ഞിട്ടുണ്ട് ഫയർ ഹൊസായിലായിരിക്കണം. അതുപോലെ ഇഗ്നൈറ്റഡ് ഫയർ ആണ്, അൺകൺട്രോളബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആക്സിഡന്റൽ ആയിരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ഫയർ മെഴുകുതിരി
കത്തിച്ച് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഫയറിനെ ഒരിക്കലും ആക്സിഡന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഫയർ അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ലോസ് ഉണ്ടായാൽ ആ ലോസിലൂടെ വരുന്ന ഫയർ ലോസിനെ ഫയർ ലോസ് ആയിട്ട് കണക്കാക്കില്ല. നേരെ മറിച്ച് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഫയറ് സാവകാശം ടേൺ ചെയ്ത് കൊസൈൻ നേച്ചറിലേക്ക് മാറി നമുക്ക് ലോസ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോസിനെ പക്ഷേ ഇൻഷുറൻസ് കമ്പനി എന്തായിട്ട് കണക്കാക്കും? ഫയർ ലോസ് ആയിട്ട് കണക്കാക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫയർ ഇൻഷുറൻസ് പോളിസി എടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ആഹാരം പാകം ചെയ്യാനായിട്ട് അടുപ്പ് കത്തിച്ച വഴിക്ക് പെട്ടെന്ന് അത് എന്താ പറയുക എക്സ്പ്ലോഡ് ചെയ്ത്, നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഗ്യാസ് ഒക്കെ എക്സ്പ്ലോഡ് ചെയ്ത് ആളുകൾ മരിച്ചു പോകുന്ന കേസൊക്കെ കേട്ടിട്ടുണ്ടാവും, പേപ്പറിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അത്തരം ലോസസ് ഒക്കെ എന്തായിട്ട് കണക്കാക്കുക എന്നാ പറയുന്നത്, അത് ഹൊസൈൻ നേച്ചറിലേക്ക് മാറി അൺകൺട്രോളബിൾ നേച്ചറിലേക്ക് മാറിയത് കൊണ്ട് ആ സമയത്തുണ്ടാവുന്ന ലോസിനെ ഇൻഷുറൻസ് കമ്പനി ഒരു ഫയർ ലോസ് ആയിട്ട് കണക്കാക്കി കവർ ചെയ്യും. പിന്നെ ഫയറിന്റെ കൂടെ കണക്കാക്കുന്ന ഒരു രണ്ട് മൂന്ന് ഇൻസിഡന്റൽ പെരില് കൂടി ഉണ്ട്. ജസ്റ്റ് നേരത്തെ പറഞ്ഞു ചില ഇൻസിഡന്റൽ പെരിലിനെയും കൂടെ കവർ ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻസിഡന്റൽ പെരിലുണ്ട്, അതിലൊന്ന് ലൈറ്റ്നിങ് ആണ്. ലൈറ്റ്നിങ് എന്താ? ഇടിമിന്നൽ. നമ്മുടെ മഴക്കാലത്തൊക്കെ സാധാരണ ഗതിയിൽ സാധാരണക്കാർക്ക് വരുന്ന ഒരു റിസ്ക് ആണ്. അപ്പൊ ഈ ലൈറ്റ്നിങ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് വരുന്ന വേറൊരു റിസ്ക് ആണ് കവറേജ് എക്സ്പ്ലോഷൻ ഓഫ് ബോയിലർ ആൻഡ് ഗ്യാസ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസസ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വലിയ വെള്ളമൊക്കെ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് പൊട്ടിത്തെറിച്ചോ ഒക്കെ നമുക്ക് അപകടം ഉണ്ടായാൽ ആ അപകടത്തെയും ഫയർ ലോസ് ആയിട്ട് കണക്കാക്കും എന്നാ പറയുന്നത്. അപ്പൊ ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഓഫ് various subject matters against the risk of fire and certain additional perils such as lightning and explosion of boiler and gas used for domestic purposes etc. adana sadharana fire insurance, that's a contract of fire insurance ennu parayunnathu or contract of 1 year aanu. അതുപോലെ ഇൻഡെമ്നിറ്റി കോൺട്രാക്ട് ആണ്. ഫയർ ഇൻഷുറൻസിൽ, ഇൻഷുറൻസിൽ ഏർപ്പെടുന്ന എല്ലാ ഇൻഷുറൻസും ഒരു കോപ്പറേറ്റീവ് ഡിവൈസ് ആണ്. എല്ലാ ഇൻഷുറൻസും ഒരു കോപ്പറേറ്റീവ് ഡിവൈസ് ആണ്. എന്താ അങ്ങനെ കോപ്പറേറ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത്? ഇൻഷുറൻസിൽ ചേരുന്ന എല്ലാവരും പ്രീമിയം അടച്ചിട്ട് അവരിൽ ആർക്കൊക്കെയാണോ ലോസ് ഉണ്ടാകുന്നത്, ലോസ് ഉണ്ടാകുന്ന ആളുകൾക്ക് മാത്രം ലോസ് കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു സ്കീമാണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഇൻഷുറൻസും എന്താണ്? ഒരു കോപ്പറേറ്റീവ് ഡിവൈസിലൂടെ മുന്നോട്ട് പോകുന്നത്. സ്ട്രിക്ട് ഇൻഡെമ്നിറ്റി കോൺട്രാക്ട് ആണ്. ആക്സിഡന്റൽ ഇഗ്നൈറ്റഡ് ഫസൈൽ ഫയർ ആണ് ഫയർ ഇൻഷുറൻസിലൂടെ കവർ ചെയ്യും. അപ്പൊ ഫയർ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് അടുത്ത ഇൻഷുറൻസ് എന്ന് പറയുന്നത് മറൈൻ ഇൻഷുറൻസ് ആണ്. മറൈൻ ഇൻഷുറൻസ് നമ്മുടെ ചാർട്ട് കണ്ടതാണ്. മറൈൻ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ് എന്താ? കേട്ടിട്ടില്ല മറൈൻ ഇൻഷുറൻസ്. ശരിക്കും മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഷുറൻസ് റിലേറ്റിംഗ് ടു ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പൊ നമ്മള് ഗുഡ്സ് അല്ലെങ്കിൽ കാർഗോസ് അല്ലെങ്കിൽ മെർക്കാൻഡൈസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസിറ്റ് വേയിൽ അല്ലെ വഴി മധ്യേ അല്ലെ മാർഗ മധ്യേ സംഭവിക്കാവുന്ന റിസ്കുകളെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ മറൈൻ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത് എന്താണ്? ട്രാൻസിറ്റ് റിസ്ക് ആണ്, വോയേജ് റിസ്ക് ആണ്, അല്ലെ മറൈൻ അഡ്വഞ്ചറിന്റെ ഇടയിലുള്ള റിസ്ക് ആണ്. ഇനി നമ്മള് ഏത് രീതിയിലാണോ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞാല് റോഡാകാം, റെയിലാകാം, എയർ ആകാം, വാട്ടർവേ ആകാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതിൽ നമ്മൾ മീഡിയ ഉപയോഗിക്കുന്നത് റോഡോ റെയിലോ എയറോ വാട്ടറോ ആണെങ്കിൽ അതിന് അനുയോജ്യമായ വാഹനങ്ങളെയും കൂടി നമ്മൾക്ക് അവിടെ ഇൻഷുർ ചെയ്യാം. അപ്പൊ മറൈൻ ഇൻഷുറൻസിൽ വരുന്നത് എന്തൊക്കെയാണ്? നമ്മൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് ഉണ്ട്, ഗുഡ്സ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനമുണ്ട്, അതുപോലെ ഈ ഗുഡ്സിന്റെ ഡീലർ എന്ന് പറയുന്ന ആൾക്ക് വാഹനം സ്വന്തമായി ഉണ്ടാകുന്ന നിർബന്ധമില്ല. അപ്പൊ വാഹന ഉടമയ്ക്ക് നമ്മൾ ഫെയർ അല്ലെങ്കിൽ ചാർജ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് കൊണ്ടുപോകുന്നത്? ഗുഡ്സ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത്തരം സബ്ജക്ട് മാറ്റർ, അപ്പൊ അവിടെ കവർ ചെയ്യുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സബ്ജക്ട് മാറ്ററുകളാണ്. ഒന്ന് ഹള്ള്, രണ്ട് കാർഗോ, മൂന്ന് ഫ്രൈറ്റ്. അപ്പൊ മറൈൻ ഇൻഷുറൻസ് എന്താ? ഇൻഷുറൻസ് റിലേറ്റിംഗ് ടു ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. Covers marine perils or transit perils on marine adventure. Adventure എന്ന് പറഞ്ഞാൽ എന്താ? സാഹസികമായ യാത്രയാണ്. സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ഹള്ളാകാം, കാർഗോ ആകാം, ഫ്രൈറ്റ് ആകാം. ഒരു ഹള്ള് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല് നമ്മള് ഗുഡ്സ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനമാണ്. സാധാരണ അവിടെ കവർ ചെയ്യുന്ന ഹള്ള് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബോഡി ഓർ ഫ്രെയിം ഓഫ് ദ ഷിപ്പ് എന്നാണ്. അവിടെ കൂടുതൽ പ്രാധാന്യം ഷിപ്പിന് കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഏറ്റവും ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് സീ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതിൽ ഉപയോഗിക്കുന്നത് മിക്കവാറും ഷിപ്പുകളാണ്. ഷിപ്പ് മാത്രമല്ല അവിടെ കവർ ചെയ്യുന്നത്, ബാക്കി ഏത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾ ആണെങ്കിലും അതിനെ എല്ലാം നമുക്ക് ഹള്ള് ഇൻഷുറൻസിലൂടെ സംരക്ഷിക്കാം. പിന്നെ വരുന്നത് കാർഗോ ഇൻഷുറൻസ് ആണ്. കാർഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് ആണ്. ആ ഗുഡ്സിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് കാർഗോ ഇൻഷുറൻസ്.
ഈ കാർഗോയുടെ ഉടമ ഹള്ളിന്റെ ഉടമയ്ക്ക് കൊടുക്കുന്ന ചാർജ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഫ്രൈറ്റ് നഷ്ടം വരാം ചിലപ്പോ കാർഗോ ഉടമയ്ക്ക്. എങ്ങനെയാണ് ഏത് സിറ്റുവേഷനിലാണ്? എങ്ങാനും ഈ പോകുന്ന വഴി ഗുഡ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ, ഗുഡ്സ് മാത്രമല്ല അയാൾക്ക് നഷ്ടം, ആ ഗുഡ്സിന് മേൽ അയാൾ പ്രൊവൈഡ് ചെയ്ത ഫ്രൈറ്റ് മുഴുവനായിട്ട് നഷ്ടമാണ്. അപ്പൊ അത്തരം നഷ്ടത്തെ നികത്താനുള്ള ഇൻഷുറൻസ് ഇവിടെ അവൈലബിൾ ആണോ എന്നാ പറയുന്നത്? മറൈൻ ഇൻഷുറൻസിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന്? ലൈഫ് ഇൻഷുറൻസ് പഠിച്ചു, ഫയർ ഇൻഷുറൻസ് പഠിച്ചു, മറൈൻ ഇൻഷുറൻസ് പഠിച്ചു. ഇനിയും അതിന്റെ ക്ലാസിഫിക്കേഷനില് മിസ്സലേനിയസ് ക്ലാസ്സിൽ കുറേ അധികം ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഇന്ന് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ലൈഫ് ഇൻഷുറൻസും ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ ഒരു ആക്ടിവിറ്റിയും കൂടി തരാം. നിങ്ങൾ ഇതൊക്കെ നോക്കി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ആ ആക്ടിവിറ്റിയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മൾക്ക് കൃത്യമായിട്ട് ടോപ്പിക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കുമെന്ന് കേട്ടോ. കംപ്ലീറ്റ് ദ ഫോളോ. ലൈഫ് ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് ഡാഷ്. ലൈഫ് ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് അറിയാൻ പറ്റും. ടീച്ചർ പഠിപ്പിച്ചത് കേട്ടിരുന്ന അല്ലെ കൃത്യമായി നോക്കി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജനറൽ ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് ഡാഷ്. The person nominated in a life policy by the holder for paying death benefit. Death undayal benefit kodukkunnathinu vendi or life policy the holder pere nominate cheynathu aarude pere aanana aarana aa person na. The origin of fire must be dashed to protect in insurance. Insurance ilude sandeshikapadanengil fire inde origin engine aagirikkanam enna. The vehicle used for transportation of goods are protected by dash insurance. Appo oru transportation goods kondu povunnathinu vendi upayogikkunna vaahanangale ed insurance lode samrakshikkapedunnu. Adutha oru question aanu, dash is charge paid by the cargo owner to the hull owner for carriage. Appo cargo ide owner hullinte owner ku goods kondu povunnathinu vendi kodukkunna charge ne vilikkunna peraanu എന്ത്, എന്താണെന്നാണ് ചോദ്യം. അടുത്ത വേറൊരു ചോദ്യം ഇവിടെ വരുന്നത് ഡിഫറൻഷിയേറ്റ് ആണ്. ഡാഷ് ഇസ് ദ ചാർജ് പെയ്ഡ് നമ്മൾ കണ്ടതാണ്. റൈറ്റ് ഫൈവ് മറൈൻ പെരീസ് പ്രൊട്ടക്റ്റഡ് ഇൻ എ മറൈൻ കാർഗോ പോളിസി. അപ്പൊ മറൈൻ ഇൻഷുറൻസിൽ ടീച്ചർ പറഞ്ഞു മറൈൻ അഡ്വഞ്ചറിന്റെ ഇടയിൽ വരുന്നതാണ് റിസ്ക്. അവിടെ റിസ്ക് ടീച്ചർ പറഞ്ഞില്ല. ശ്രദ്ധിക്കും, നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് കൊണ്ടുപോകുമ്പോൾ വഴിമധ്യേ വരുന്ന റിസ്കുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റോഡാകാം, റെയിലാകാം, എയർ ആവാം, വാട്ടർ ആവാം. നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകുമ്പോൾ ഏതൊക്കെ റിസ്കുകൾ വരാം? ഫയർ ഉണ്ടാവാം, ലൈറ്റ്നിങ് ഉണ്ടാവാം, എക്സ്പ്ലോഷൻ ഉണ്ടാവാം, നമ്മൾ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടാവാം ഇല്ലേ, ക്യാപ്ചർ ബൈ എനിമീസ് ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള ലോസസ് ഉണ്ടാവും. ഇപ്പൊ റെയിലിൽ കൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, ഗുഡ്സ് ട്രെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? അപ്പൊ ട്രെയിനിലാണ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഫയർ, ലൈറ്റ്നിങ്, എക്സ്പ്ലോഷൻ, ഡിറെയിൽമെന്റ് അവിടെ വരുന്നതാണ്. ഡിറെയിൽമെന്റ് പാളം തെറ്റൽ ഉണ്ടാവാം ഇല്ലേ. അപ്പൊ സീ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അതിന്റെ ഇടയിൽ ഫയർ, ലൈറ്റ്നിങ് എക്സ്പ്ലോഷൻ, സിങ്കിങ്, സ്ട്രാൻഡിങ്. സിങ്കിങ് എന്ന് പറഞ്ഞാൽ മുങ്ങി പോവുക, സ്ട്രാൻഡിങ് എന്ന് പറഞ്ഞാൽ കാരൊക്കെ അടിയുക, ക്യാപ്ചർ ബൈ എനിമീസ് ഇപ്പൊ ഏതെങ്കിലും ശത്രുക്കൾ തടഞ്ഞു കൊണ്ടുപോവുക, അതേപോലെ തന്നെ കൊളീഷൻ എവിടെയെങ്കിലും ഇപ്പൊ ഷിപ്പ് പോയി വേറെ എവിടെയെങ്കിലും ഒരു റോക്കിലോ അല്ലെങ്കിൽ മറ്റൊരു ഷിപ്പിലോ ഒക്കെ പോയി ഇരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന ആക്സിഡന്റുകൾ എല്ലാം ഏതാണ്? മറൈൻ പെരീസ് ആണ്. നോക്കുക അടുത്തത് ഡിഫറൻഷിയേറ്റ് ഇൻഷുറൻസ് ആൻഡ് അഷുറൻസ്. അതേപോലെ റൈറ്റ് എനി ഫൈവ് ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. അപ്പോ എല്ലാം ഒന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി